എല്ലാ കൂട്ടുകാരന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ ജനപ്രിയത നേടിയ ഹോണ്ട ആക്ടീവ 125 ഏറ്റവും പുതിയ മോഡല് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ആ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്കൊന്നും നോക്കാതില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അന്ന് തന്നെ പറയട്ടെ, ഹോണ്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന ഒരു മോഡലാണ് ആക്റ്റീവ എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്റ്റീവയുടെ രണ്ട് മോഡലാണ് നമുക്ക് ഹോണ്ടയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ആക്റ്റീവ 110, അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആക്റ്റീവ 125. ഏറ്റവും കൂടുതൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസക്കണക്ക് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന വാഹനം ഈ ഒരു ആക്റ്റീവയാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ കൗതുകം തോന്നുന്നത്. കാരണം മറ്റുള്ള കമ്പനികളെക്കാട്ടി എല്ലാം കവച്ചു വെക്കുന്ന ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഹോണ്ടയുടെ ഒരു വിശ്വസ്തമായിട്ടുള്ള എഞ്ചിൻ, ഒരു നല്ല റിഫൈൻമെൻ്റ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സെയിലാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ മറ്റുള്ള വാഹനങ്ങളിൽ കുറേ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹോണ്ട നമുക്ക് തരുന്ന അപ്ഡേഷൻ വളരെ പ്രത്യേകതയുള്ള അപ്ഡേഷനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഇടയായിട്ട് ആക്റ്റീവ 60 അല്ലെങ്കിൽ ആക്റ്റീവ 60 എന്നൊരു മോഡൽ 60 എന്ന ബ്രാൻഡിങ് എടുത്തു കളഞ്ഞിട്ട് ആക്റ്റീവ എന്നാക്കിയിട്ട് അതിൽ തന്നെ നമുക്ക് എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു പുതിയൊരു മോഡൽ, നമുക്കൊരു റിമോട്ട് കീ ഉപയോഗിച്ച് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹോണ്ട അവതരിപ്പിച്ചായിരുന്നു. അതിൻ്റെ തന്നെ 125 cc നമുക്ക് വന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതിയ അപ്ഡേഷനായിട്ട് 125 cc നമുക്ക് ആ സെയിം റിമോട്ട് സിസ്റ്റം കീയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വണ്ടിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എച്ച് സ്മാർട്ട് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്, ആക്റ്റീവ 125 എച്ച് സ്മാർട്ട്. നിലവിൽ നമുക്ക് ഇന്ത്യയിൽ ആക്റ്റീവ എന്ന ആക്റ്റീവ 110 മോഡൽ കിട്ടിക്കൊണ്ടിരുന്നത് രണ്ട് മോഡലായിരുന്നു, ആക്റ്റീവ ആക്റ്റീവ DLX, അതായത് ആക്റ്റീവ സ്റ്റാൻഡേർഡ് DLX എന്ന് പറഞ്ഞ മോഡലിൽ. അത് കൂടാതാണ് മൂന്നാമതൊരു മോഡൽ വന്നത് എച്ച് സ്മാർട്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് നിലവിൽ 125 cc ഇന്ത്യയിൽ മൂന്ന് മോഡൽ, അതായത് ഈ ഒരു 125 മൂന്ന് മോഡലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സ്റ്റാൻഡേർഡ്, അലോയ്, അലോയ് വിത്ത് ഡിസ്ക് വേരിയൻ്റ്. അപ്പോൾ ഈ ഒരു മൂന്ന് വേരിയൻ്റ് കൂടെ നിലവിലുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഹോണ്ട ആക്റ്റീവ എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കാറ്റഗറി നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡിൽ വരുന്ന പ്രത്യേകത, എന്തൊക്കെയാണ് അലോയിലിൽ വരുന്ന പ്രത്യേകത, എന്തൊക്കെയാണ് നമുക്ക് ഡിസ്ക് അതായത് DLX മോഡലിൽ വരുന്ന പ്രത്യേകത, പിന്നെ എച്ച് സ്മാർട്ടിൽ വരുന്ന പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്റ്റീവ DLX മോഡൽ വാങ്ങിക്കുന്ന അതേ പൈസ കൊണ്ട് നമുക്കൊരു 110 cc കാറ്റഗറി നല്ല 125 cc വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹോണ്ട ആക്റ്റീവയുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അലോയ് വീല് വരുന്നില്ല, നമുക്ക് അതിന് സാധാ വീൽ റിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കതിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല, അതുപോലെ നമുക്ക് ഡിജിറ്റൽ മീറ്റർ വരുന്നില്ല, അതുപോലെ നമുക്ക് LED ഹെഡ്ലൈറ്റും വരുന്നില്ല. അതാണ് സ്റ്റാൻഡേർഡ് മോഡലിന് വരുന്നത്. പിന്നെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് സൈഡ് സ്റ്റാൻഡും നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിൽ വരുന്നില്ല. പിന്നെ അടുത്ത മോഡലാണ് ആക്റ്റീവ 125 അലോയ് എന്ന് പറഞ്ഞ മോഡൽ. അലോയ് എന്ന് പറഞ്ഞ മോഡലിൽ നമുക്കിപ്പോൾ ഈ വണ്ടിയിൽ കാണുന്ന പോലെ നമുക്ക് ഇതിൽ ഡിസ്ക് ഉണ്ട്. അപ്പോൾ അലോയ് വരുമ്പോൾ നമുക്ക് ഡിസ്ക് കിട്ടുന്നില്ല, ഡിസ്ക് വരുന്നില്ല, അതുപോലെ നമുക്ക് ഡിജിറ്റൽ മീറ്റർ കിട്ടുന്നുണ്ട്, LED ഹെഡ്ലൈറ്റും കിട്ടുന്നുണ്ട്, ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് സൈഡ് സ്റ്റാൻഡും വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആക്റ്റീവ 125 DLX എന്ന് പറഞ്ഞ മോഡൽ. അതാണ് ടോപ്പ് മോഡൽ, ഇത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് അലോയ് വീല് വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് അതിലും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മൂന്ന് മോഡൽ. അപ്പോൾ ഈ മൂന്ന് മോഡലിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഇപ്പോൾ നിലവിൽ എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു മോഡലും വരുന്നുണ്ട്. അപ്പോൾ എച്ച് സ്മാർട്ടിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ നോക്കിയാൽ നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ വണ്ടിയിൽ അലോയ് വീല് വരുന്നുണ്ട്, ഡിസ്ക് വരുന്നുണ്ട്, LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് കിട്ടുന്ന പുതിയൊരു അപ്ഡേഷനാണ് ഈ ഒരു സ്മാർട്ട് കീ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ ഈ ഒരു സ്മാർട്ട് കീ എന്ന് പറയുന്നത് ഇതാണ് എച്ച് സ്മാർട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ഇതൊരു സ്മാർട്ട് കീ കിട്ടുന്നത്. ഈ ഒരു സ്മാർട്ട് കീയിൽ നമുക്ക് കാണാം, താഴെ ഒരു ലോക്കിൻ്റെ ചിഹ്നം വരുന്നുണ്ട്. അത് വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ ഒരു ഫൈൻഡർ വരുന്നുണ്ട്. ഇതിൽ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നെക്കുവാണെങ്കിൽ വണ്ടിയുടെ 4 ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഫൈൻഡ് ചെയ്യാമെന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കീ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കയ്യിൽ നമ്മുടെ ഈ കീ വേണ്ട, നമ്മുടെ ഈ ഒരു വണ്ടിയുടെ 2 മീറ്ററിന് അടുത്ത് നമുക്ക് ഈ ഒരു കീ ഉണ്ടായാലും മതി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ ബാക്കിലോട്ട് ഈ കീ വെക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ കീ സെറ്റിലാണ് ഇതിൻ്റെ ഒരു ഫുൾ മാറ്റം വന്നിരിക്കുന്നത്. നമുക്ക് ആക്റ്റീവ എക്സ് സ്മാർട്ടിൽ കിട്ടിയ പോലെ തന്നെ സെയിം ഒരു കീ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു നോബ് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ആക്ടിവേഷൻ, നമുക്ക് ഈ വണ്ടിയുടെ 2 മീറ്റർ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ ഒരു ടിക് എന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത് കൂടാതെ നമുക്ക് മീറ്ററിൽ കീയുടെ ഒരു വാർണിംഗ് ലൈറ്റും നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ്
ഒന്ന് തിരിക്കുന്ന സമയത്ത് നമുക്ക് സീറ്റും ഫ്യൂവലിൻ്റെയും ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് കാണാം ഈ ഒരു നോബിലെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് താഴെയായിട്ട് സീറ്റ് ഫ്യൂവൽ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ നേരെ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആകുന്നതാണ്. സീറ്റ് ഓപ്പൺ ആകുന്നതാണ്. അതുപോലെ തന്നെ സീറ്റ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്വിച്ച് മുകളിലോട്ട് ഞെക്കുവാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ ടാപ്പിൻ്റെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 5.3 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് നോർമലി പഴയ കിട്ടിക്കൊണ്ടിരുന്ന ആ സെയിം തന്നെയാണ് വരുന്നത്. അടുത്തതായിട്ട് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്നുകൂടെ തിരിക്കുവാണെങ്കിൽ, അത് പ്രസ്സും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നുകൂടെ തിരിക്കുവാണെങ്കിൽ വണ്ടി ഓൺ ആകുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം വണ്ടി ഓൺ ആണ്. അപ്പം ഈ ഒരു ഓൺ എന്നുള്ള വണ്ടി ഓൺ ആയെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഐ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിലിട്ടാണ് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നേരെ നോക്കുന്നത് ഇതിൻ്റെ മീറ്ററിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കീ സെറ്റിൽ എങ്ങനെയാണ് ഹാൻഡിൽ ലോക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഹാൻഡിൽ ഫുള്ള് ലെഫ്റ്റ് സൈഡിലോട്ട് ഒടിക്കുക, ഇതൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഫുള്ള് ലെഫ്റ്റിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് ആവുന്നതാണ്. അപ്പോൾ ലോക്ക് ആകുമ്പോഴും നമുക്ക് ഇതിൻ്റെ മീറ്ററിൽ ഒരു താക്കോലിൻ്റെ ചിഹ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ലോക്ക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് അൺലോക്ക് ചെയ്യാനും അതുപോലെ തന്നെയാണ് പ്രസ് ചെയ്യുക, നേരെ നമുക്ക് നോർമൽ പൊസിഷനിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഹാൻഡിൽ അൺലോക്ക് ആവുന്നതാണ്. അതുകൂടാതെ വണ്ടി എപ്പോൾ ലോക്ക് ആയാലും നമുക്ക് ഈ ഒരു 4 ഇൻഡിക്കേറ്റർ നമ്മുടെ ബ്ലിങ്ക് ചെയ്ത് നമുക്ക് കാണിക്കുന്നുണ്ട് വണ്ടി ലോക്കായി എന്നുള്ളൊരു ഇത് കാണിക്കാൻ വേണ്ടി. നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ കീയിൽ പ്രസ് ചെയ്യാതെ ഓട്ടോമാറ്റിക് ഇപ്പോൾ കാണിച്ചത് ഓട്ടോമാറ്റിക് തന്നെ ഇതിൻ്റെ 4 ഇൻഡിക്കേറ്ററും നമുക്ക് ഓട്ടോമാറ്റിക് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ മീറ്ററിൽ വന്നേക്കുന്ന മാറ്റം നോക്കിയാൽ ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള പോലെ തന്നെ സെയിം മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്ന. ഒരു മാറ്റം അഡീഷണൽ ആയിട്ട് കീയുടെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തിൽ ബാറ്ററിയുടെ ഒരു വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ കാണുന്ന എ എന്നുള്ളത് വരുന്നത് ഇതിൻ്റെ ഒരു ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 125 അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേകതയുള്ള ഓപ്ഷനാണ് നമുക്ക് ട്രാഫിക്കിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വണ്ടിയുടെ എഞ്ചിൻ കട്ട് ഓഫ് ആകുന്നതും. പിന്നീട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സെൽഫോ കാര്യങ്ങളൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജി നമുക്ക് ഹോണ്ടയുടെ 125 ഏറ്റവും ടോപ്പ് മോഡലിൽ നമുക്ക് ഇപ്പോഴും ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഈ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു എ എന്നുള്ള സിമ്പിളും കാര്യങ്ങളൊക്കെ മീറ്ററിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെയാണ് ഇതിൻ്റെ ഒരു സെൽഫ് സ്റ്റാർട്ടിന് ആദ്യത്തെ അറ്റാച്ച്ഡാണ് നമുക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നെ ഈ ഒരു വണ്ടിയിൽ എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നില്ല, കാരണം ഈ ഒരു ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നില്ല. അതിന് പകരമായിട്ടാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിന് പകരമായിട്ടാണ് നമുക്ക് സൈഡ് സ്റ്റാൻഡിൽ സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ സൈഡ് സ്റ്റാൻഡ് ജസ്റ്റ് തട്ടിയാലും നമുക്ക് വണ്ടി ഓഫ് ആവുന്നതാണ്. അതുപോലെ നമുക്ക് എപ്പം വണ്ടി ഓഫ് ആക്കിയാലും നമ്മുടെ ഈ ഒരു നോബിൻ്റെ പൊസിഷൻ നേരെ തന്നെ ആക്കി വെക്കണം, കാരണം ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ നേരെ തന്നെ ആക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ നമ്മളിത് ഓൺ ആക്കി ഇടുവാന്നല്ലേ നോർമലി വണ്ടി സ്റ്റാർട്ടല്ലേ പോലും ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും മീറ്ററും കാര്യങ്ങളെല്ലാം കത്തി കിടക്കുന്നതുകൊണ്ട് ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോഴുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എപ്പം വണ്ടി നിർത്തിയാലും ഈ നോബ് ബാക്ക് ഈ ഒരു നേരെയുള്ള പൊസിഷനിൽ നമുക്കിടെ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ വണ്ടിയുടെ അടുത്ത് 2 മീറ്റർ അടുത്ത് നമ്മുടെ കീ ഉണ്ട്. എന്നാൽ വണ്ടിയെ നമുക്ക് സ്റ്റാർട്ടാക്കേണ്ട, വണ്ടി നമുക്ക് ലോക്ക് ചെയ്തിട്ട് വേറൊരു ഫ്രണ്ട്സിനോടൊക്കെ വരുവാണെങ്കിൽ അവരോട് സംസാരിച്ച് നിൽക്കണം. അപ്പോൾ വണ്ടി നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ വണ്ടി ഈ ഒരു കീയുടെ 2 മീറ്ററിന് അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ലോക്ക് ചെയ്യണം. അത് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടിയുടെ കീ നമ്മുടെ അടുത്തുണ്ടെങ്കിലും നോർമലി ഇതിൻ്റെ സ്വിച്ചൊക്കെ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഹോണ്ട ഈ ഒരു കീയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് അടുത്ത് വന്ന നമ്മുടെ ഈ കീയുടെ റിമോട്ട് വരെ നമുക്ക് താഴെയായിട്ട് കീയുടെ ഒരു സിമ്പിൾ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കുക ഒരു സിമ്പിൾ കാണാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ വട്ടം അത് കഴിഞ്ഞാൽ റെഡ് വട്ടം വരും. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മീറ്ററിൽ ഈ 4 ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മുടെ കീ നമ്മുടെ കയ്യിലടുത്തുണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു നോബിൽ എത്ര പ്രസ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു വണ്ടി ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം ഇപ്പം നമുക്ക് കാണാൻ തന്നെ നേരം കീ അടുത്തുണ്ട്. എത്ര തിരിച്ചാലും പ്രസ് ചെയ്താലും ഈ ഒരു വണ്ടി ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടി നമ്മൾ ഈ റിമോട്ട് കൊണ്ട് ലോക്ക് ആക്കിയിരിക്കുന്നു. ഇനി ഇത് അൺലോക്ക് ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഈ ഒരു കീയിൽ പ്രസ് ചെയ്ത് പിടിക്കുക, അപ്പോൾ റെഡ് ഗ്രീൻ ലൈറ്റ് കത്തും. ജസ്റ്റ് പ്രസ് ചെയ്യുക, വണ്ടി അൺലോക്ക് ആയിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊരു ലോക്ക് സിസ്റ്റം ഹോണ്ട അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ ഒരു H-Smart ആക്റ്റീവ 110 H-Smart 125 H-Smart നമുക്ക് വരുത്തിയ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഇപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ ഈസിയിൽ ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ ഞാൻ കാണിച്ചത് നമുക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഫീച്ചർ വന്നിരിക്കുന്നത് നേരത്തെ ഉള്ള 125 നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു ഗ്ലോ ബോക്സ് ഹോണ്ട ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആക്റ്റീവായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച ഒരു സാധനമാണ് ഗ്ലോ ബോക്സ്. കാരണം നമുക്ക് അത്യാവശ്യം ഒരു എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ ഒരു
ഇവിടുത്തെ ഗ്ലോ ബോക്സ് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമുക്കത് പാടായിരുന്നു. നമുക്ക് ഇതിനു മുമ്പുള്ള 125 അത് മൊബൈലിൽ മാത്രം വെക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വാട്ടർ ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള വണ്ടി ഓടിക്കുന്ന സമയത്ത്, വണ്ടി ഇവിടെ വെച്ചിട്ട് പോകുമ്പോഴല്ല, ഓടിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ നമുക്ക് ഇതുപോലുള്ള കീയോ കാര്യങ്ങളെല്ലാം നമുക്ക് ഇട്ട് ഇതിനകത്ത് വെക്കാവുന്നതാണ്. ആ ഒരു സെറ്റപ്പിൽ നല്ലൊരു സ്പേസ് ഉള്ളൊരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് വരുത്തൊരു മാറ്റം എന്ന് പറയാൻ നമുക്ക് ഒത്തിരി എടുത്ത് പറയാനൊന്നുമില്ല, എങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ലോക്കിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത് വന്ന് കാണാൻ പറ്റുന്നതാണ്. നേരത്തെ ഉള്ള ലോക്കിൽ നമുക്ക് ഇത് സ്ലൈഡ് ചെയ്തായിരുന്നു ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമുക്കിത് ഇപ്പോൾ ഇങ്ങനെയാണ്. ഈ ഒരു മേപ്പോട്ടാണ് ഇതിൻ്റെ ഒരു സ്പ്രിംഗും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നേരത്തെ ഉള്ള സൈഡിലോട്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ മേപ്പോട്ടാണ്. അപ്പോൾ അതിലും ഒരു ഡിസൈനിൻ്റെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ സെയിം തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലും നമുക്ക് ഈ സെയിം ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും നമുക്ക് ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു മാറ്റമാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ആക്റ്റീവ 125 എച്ച് സ്മാർട്ടിലായാലും ആക്റ്റീവ 110 എച്ച് സ്മാർട്ടിലായാലും നമുക്ക് വണ്ടിയിൽ കിക്കർ വരുന്നില്ല. അതൊരു ഏറ്റവും വലിയൊരു പോരായ്മയെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഈ ഒരു എച്ച് സ്മാർട്ടിൽ നമുക്ക് ഹോണ്ട ഈ വണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റിമോട്ട് ഉണ്ടെങ്കിലേ പറ്റൂ, റിമോട്ട് വർക്ക് ആയാലേ പറ്റുള്ളൂ. അപ്പോൾ റിമോട്ട് വർക്ക് ആവണമെങ്കിൽ ഇതിൻ്റെ നമ്മുടെ വണ്ടിയിൽ ബാറ്ററി വർക്ക് ആവണം. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് റിമോട്ട് വെച്ച് വണ്ടി ആക്ടിവേഷൻ ചെയ്യാനും ഓടിച്ച് നടക്കാനൊക്കെ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിൽ കിക്കർ എടുത്ത് ഹോണ്ട കളഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആക്റ്റീവ എച്ച് സ്മാർട്ടിൽ കണ്ടപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഈ ഒരു 3D എംബ്ലം വരുന്നതിന് താഴെയായിട്ട് എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീലിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആക്റ്റീവയിലും ഈ സെയിം എച്ച് സ്മാർട്ട് എന്നുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു വണ്ടി നമുക്കൊരു ഫുൾ ഫിറ്റിംഗ് ചെയ്ത വണ്ടിയാണ്. അപ്പം ഇത്രയും ഫുൾ ആക്സസറീസ് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഈ ഒരു ഗാർഡാണ്. സൈഡ് ഗാർഡ് വരുന്നുണ്ട്, സിൽവർ കളറിലെ സൈഡ് ഗാർഡ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. ഈ ഒരു സൈഡ് ഗാർഡ് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ ഗാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. ഇതാണ് മാറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ സീറ്റ് ഓവറാണ്. സീറ്റ് ഓവർ വരുന്നുണ്ട്. ഹാൻഡിൽ ഗ്രിപ്പ് വരുന്നുണ്ട്. ഹാൻഡിൽ ഗ്രിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ലേഡീസിന് പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു ലേഡീസ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഈ ഒരു ലേഡീസ് ഹാൻഡിലും നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഫ്രീ ആണ് കിട്ടുന്നത്. ഇതിന് പൈസ മുടക്കേണ്ട കാര്യമില്ല. ഇത് ഫ്രീ ആയിട്ടാണ് ഹോണ്ട അല്ലെങ്കിൽ മറ്റുള്ള ഏത് വണ്ടിയായാലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചവിട്ടിയിരിക്കാൻ വേണ്ടി ഒരു ലേഡീസ് സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ആക്സസറീസും കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് വരുന്നത് നമുക്ക് വണ്ടിയിൽ ഈ ഒരു ടോപ്പ് അതായത് സ്റ്റാൻഡേർഡ് വേരിൻ്റെ ഒഴിച്ച് ബാക്കി വരുന്ന മൂന്ന് മോഡലിൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡ് സ്റ്റാൻഡിൽ നമുക്ക് സെൻസറും കൂടിയാണ് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സൈഡ് സ്റ്റാൻഡ് ഇടുവാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നതാണ്. അതുപോലെ തന്നെ കൂട്ടുകാരെ, നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ആക്റ്റീവ 125 എല്ലാ നാല് മോഡലിൻ്റെയും പ്രൈസും ഓൺ റോഡ് പ്രൈസ്, അതായത് ഫുൾ ഫിറ്റിങ്സോട് വരുന്ന ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ആക്റ്റീവ ഏറ്റവും സ്റ്റാൻഡേർഡ് മോഡലിന് വരുന്നത് 110,000 രൂപ അടുപ്പിച്ചാണ്. ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ നമുക്ക് ഫുൾ ഫിറ്റിംഗ് ചെയ്തത് നമുക്ക് ഓൺ റോഡ് ഇറക്കുമ്പോൾ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അലോയ് വേരിന് വരുന്നത് 114,000 രൂപയാണ്. 110,000 രൂപ ഒരു അറൗണ്ട് വെച്ചാണ് ഞാൻ പറയുന്നത്. അത്രയാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫിറ്റിങ്സിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസ്ക് വിത്ത് അലോയ് ഇതിൻ്റെ ഒരു DLX മോഡലിന് വരുന്നത് 18 രൂപയാണ്. 118,000 രൂപയാണ് ഏകദേശം ഒരു റൗണ്ട് ഫെയറിൽ ഫുൾ ഫിറ്റിങ്സോടുകൂടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എച്ച് സ്മാർട്ട് വരുമ്പോൾ 120,000 രൂപ അടുപ്പിച്ചാണ് റൗണ്ട് ചെയ്തിട്ട് ഏകദേശം ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ എച്ച് സ്മാർട്ടിൻ്റെ പ്രത്യേകത ഇതാണ് ഞാൻ പറഞ്ഞത്, റിമോട്ട് കൺട്രോൾ സിസ്റ്റം കിട്ടുന്നുണ്ട്. ആ ഒരു ഈ ഫീച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരുന്നത്. ഫുൾ ഫിറ്റ് ചെയ്ത് ഈ ഇത്രയും മോഡലിലാണ് നമുക്ക് ഈ ഒരു 120,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് ഓൺ റോഡ് ഇറങ്ങുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ഫിറ്റിങ്സ് കുറയുവാണെങ്കിൽ പിന്നെ നമുക്ക് പൈസ കുറയുന്നതാണ്. നമുക്ക് വേണ്ട, നമുക്ക് അത്യാവശ്യം വേണം തോന്നുന്ന ഫിറ്റിങ്സ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതൊരു ഫുൾ ഫിറ്റ് ചെയ്ത വണ്ടിയാണ്. അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഒരു ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാർ, നമുക്ക് ഈ ഒരു ഹോണ്ട ആക്റ്റീവ എച്ച് സ്മാർട്ട് നമുക്ക് ഇന്ന് റിവ്യൂ തന്നത് കോന്നി മുത്തൂറ്റ് ഹോണ്ടയാണ്, അല്ലെങ്കിൽ 18 അണ്ടറിൽ വരുന്ന കോന്നി മുത്തൂറ്റ് ഹോണ്ടയാണ് നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ തന്നിരിക്കുന്നത്. അപ്പം വണ്ടി എടുക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്, തീർച്ചയായിട്ടും ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോറൂമിൽ വന്ന് വണ്ടി കാണുവാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാനും വണ്ടി വാങ്ങിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പം ഞാനൊരു എക്സിക്യൂട്ടീവ് നമ്പർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ താഴെയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി വന്ന് കാണാനും വണ്ടി ഓടിച്ചു നോക്കാനും വണ്ടി വാങ്ങാനുമുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഹോണ്ടയുടെ ഈ വാഹനം നമുക്ക് കിട്ടുന്നത് ഏറ്റവും പുതിയ OBD2 അപ്ഡേഷനാണ്. BS 6.2 എന്നാണ് അപ്ഡേഷൻ വരുന്നത്. അപ്പം ഹോണ്ടയുടെ നിലവിലെ 4 വാഹനങ്ങളാണ് ഈ ഒരു അപ്ഡേഷനിൽ വരുന്നത്. ഹോണ്ട ആക്റ്റീവ, അതുപോലെ തന്നെ 125, SP125, ഹോണ്ട ഷൈൻ 100, ഇതാണ് ആ ഒരു 4 വാഹനങ്ങൾ ഇപ്പോൾ വന്നത്. ബാക്കിയുള്ള എല്ലാ മോഡലും ഉടനെ തന്നെ അപ്ഡേഷനായിട്ട് വരുന്നതാണ്.
അതുപോലെ നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ വണ്ടിയുടെ സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീടെ കൂടെ കിട്ടുന്ന ആ നോബ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ സീറ്റ് നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടെ ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട ആക്ടിവ എച്ച് സ്മാർട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാരോടും എത്തിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ.